വെച്ചെടുക്കണം. നല്ല കട്ടി കളയാൻ. എന്നിട്ട് ഇത് നടുവിന്. പിന്നെ ഇവിടെ തലയിൽ ഒരു വെച്ച് വെക്കണം. കേട്ടോ, ഇതിങ്ങനെ മുറിക്കണം. ഈ ബ്ലാക്കുള്ള എന്നാ നമുക്ക് ഉണ്ടാക്കാം. തലയ്ക്ക് വേണ്ട ഭാഗം വെച്ച് എടുത്താൽ മതി. അങ്ങനെ വിട്ട് വെച്ചാൽ മതി. അതും കൂടെ ഇങ്ങനെ കളഞ്ഞ തലയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അതിനാണ് പിന്നെ നമുക്ക് ഇത് ഊരിട്ട് പൊട്ടിപ്പോയ പിന്നെ നമുക്ക് ചെയ്യാം. ആനന്നുണ്ടാക്കുന്ന ചില പാടൊക്കെ പിന്നെ പണ്ട് കാലത്തെ ഒരു ആനനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? എൻ്റെ പേര് മാമത്ത. രോമമുള്ള ആന. ആഫ്രിക്കയിലെ ആനയ്ക്കും നാട്ടിലെ ആനയ്ക്കും പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിലെ ആനയ്ക്ക് വലിയ ചെവിയും ചിലതിനൊക്കെ വലിയ കൊമ്പുമാണ്. നാട്ടിലെ ആനയ്ക്ക് ചെറിയ കൊമ്പും ചെവിയൊക്കെ. പിന്നെ നമുക്ക് ഇതുണ്ട്. ഈ തലേൻ്റെ കാലിൻ്റെ ആണ് എനിക്ക് കൊമ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേരുക. ഇങ്ങനെ വര ഇടണം. നമുക്ക് നല്ല വേഗത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ തീരത്തില്ല. എന്നിട്ട് ഇവിടെ ഉള്ള ക്ലേയൊക്കെ കൊറേ തൂത്തം മതി. നല്ല ഹാർഡ് ആയിട്ട് തൂത്ത ഭക്ഷണം. പിന്നെ അടുത്ത ക്ലേ നമുക്ക് മുഖിച്ചെടുക്കാം. പിന്നെ ഈ കാലിൻ്റെ ഈ സാധനം ഇവിടെ വെക്കാം.
നിൽക്കുന്ന അറിയാതെ കളയും. അങ്ങനെ കളയാതിരിക്കാന് ആനന്റെ വാ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ രണ്ട് വിരല് മാത്രം എടുത്തിട്ട് ഈ വിരല് ഈ മൂന്ന് വിരല് ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇങ്ങനെ പതിയെ വേർത്ത് ചെയ്യണം. ഈ വശമൊക്കെ ഇങ്ങനെ അയ്യോ പിന്നെ ഒരു കാര്യേ, നമ്മൾ ആഫ്രിക്കയിലെ ആനയാണ് ഉണ്ടാക്കുന്നത്. ഇനി ചെവി ഉണ്ടാക്കാം. അതിന്റെ മുമ്പ് ഈ തല ഇങ്ങനെ രോചിപ്പിച്ച് ഇവിടെ വെക്കണം. എന്നിട്ട് ഈ വലുപ്പത്തിന്റെ ഇച്ചിരി നമ്മൾ എടുക്കണം. ചുരുട്ടിട്ട് ഇത് വലിപ്പം ഒന്ന് നോക്കണം. ഇങ്ങനെ നിൽക്കുന്ന സൈസ് Thank you.
കുട്ടിയൊക്കെ ഉള്ള പോലെ വേണം. ഇനി ചെവി ചെവി വെക്കാം. എന്നിട്ട് ഇങ്ങനെ പരത്തി ഇച്ചിരി വലിപ്പം വെപ്പിക്കണം. ചെവിയൊക്കായി അഫിക്കലാണ് ഇപ്പം കഴിയാറായി. ഇനി വാലും വാലും കൊമ്പും വെക്കണം. ഒരു കൊമ്പ് വെച്ചു. ശരിക്കും ഒരു കുത്തുന്ന ആനയെ പോലെയാണ്. മറ്റേ വേഗം മാറ്റി വെക്കണം. ഇനി വേവ് ഒരു ദിവസം വേവ് വരുന്നു.